പ്രീസ് ദ ലോഡ് ഹാലി ലൂയ സ്തോത്രം 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 കഥാവിൻ്റെ അധ്യപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തുപെടുമാറാകട്ടെ പ്രിയപ്പെട്ട യുവ മക്കളെ നമുക്ക് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അമേൻ ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചാലേ ഇദ്ദേഹവും ഉണ്ടാക്കിയ ദിവസമല്ലേ സന്തോഷിച്ചാട്ട് ആനന്ദിച്ചാട്ട് കാരണം കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നു എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവിനെയോട് പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ ഒന്ന് ഒക്കെ ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നത് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ കഴിയും മൗനമായിരിക്കാതെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ വാഹനത്തിലോ എവിടെയിരുന്നാണോ നിങ്ങളിത് കേൾക്കുന്നത് നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിനൊന്ന് ആരാധിച്ച് ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ച് കർത്താവിനൊന്നും മനസ്സിലാകട്ടെ നമുക്ക് ഈ ഒരു പ്രഭാതം കൂടെ കർത്താവ് തന്നതി നമ്മൾ സന്തോഷിക്കുന്നു കർത്താവ് നമ്മളെ ഓ ഈ പ്രഭാതത്തിൽ ഉണർത്തിയത് നമ്മൾ സന്തോഷിക്കുന്നു കാരണം അനേകർക്ക് ഉണരാൻ കഴിയാതെ പോയപ്പോൾ അനേകർ വീണ് പോയപ്പോൾ ദൈവ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ജീവനോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നില്ലേ ദൈവമക്കളെ മക്കളെ അതിനായിട്ട് കർത്താവിനെ നന്ദി പറഞ്ഞാട്ട് അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്തേക്കുമുള്ളത് അതുകൊണ്ട് ഈ പ്രഭാതം കരഞ്ഞോണ്ടല്ലേ ദൈവത്തെ സ്തുതിക്കേണ്ടത് സന്തോഷത്തോടെ സ്തുതിക്കണം കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം അമ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ആറാം ഭാഗത്ത് പരിശുദ്ധ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്വമേധാ ദാനത്തോടെ ഞാൻ നിനക്ക് ഹനയാഗം കഴിക്കും ഹനനയാഗം കഴിക്കും യഹോവേ അങ്ങ് നിൻ്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും അതെ ഈ പ്രഭാതത്തിൽ ആ നാമം നല്ലത് എന്ന് ചൊല്ലി അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ള എന്ന് ചൊല്ലി ഈ പ്രഭാതം നമുക്ക് ഒരുമിച്ച് അവൻ്റെ നാമത്തെ സ്ത്രോത്രം ചെയ്യാം എല്ലാവരും ചേർന്ന് ആ മഹ ആ മഹോന്നതനായ യേശുവിൻ്റെ നാമത്തെ സകല നാമത്തിലും മേലായ യേശുവിൻ്റെ നാമത്തെ എല്ലാ മുട്ടും മടങ്ങുന്ന യേശുവിൻ്റെ നാമത്തെ എല്ലാ രോഗങ്ങളും കീഴടങ്ങുന്ന യേശുവിൻ്റെ നാമത്തെ എല്ലാ പൈശാചിക ശക്തികളും കീഴടങ്ങുന്ന യേശുവിൻ്റെ നാമത്തെ ഈ പ്രഭാതനൊന്ന് വാഴ്ത്തി പാടിക്കെ ഒന്ന് സ്തുതിച്ചു പാടിക്കെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളു ഒന്ന് ഉയർത്തിക്കുക ആ യേശുവിൻ്റെ നാമത്തെ നിങ്ങളൊന്ന് യേശു നല്ലവൻ യേശു വല്ലവൻ യേശു സുന്ദരന്മാരിൽ സുന്ദരൻ യേശു പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ ഓ യേശുവിൻ്റെ കർത്താവ് യേശുവാണ് നമ്മുടെ കർത്താവ് യേശുവാണ് നമ്മുടെ കർത്താവ് യേശുവാണ് നമ്മുടെ കർത്താവ് അവൻ രക്ഷകന അവൻ വിടുതൽ നൽകുന്നവനാണ് അവൻ അവൻ നമ്മളെ സമാധാനിപ്പിക്കുന്നവന അവൻ നമുക്ക് സ്വസ്ഥത തരുന്നവനാണ് സന്തോഷത്തോടാണ് യേശുവിന്റെ നാമത്തെ ഈ പ്രഭാതത്തിൽ ഒന്ന് കീർത്തിച്ചാട്ടെ ഒന്ന് ഘോഷിച്ചാട്ടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയട്ടെ ഞങ്ങൾ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ് കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ഉണരുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അപ്പോൾ ആ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളിലൂടെ വന്ന കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങയെ ആരാധിക്കുന്നു ഒരുമിച്ച് അങ്ങെ സ്തുതിക്കുന്നു ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ ശബ്ദങ്ങൾക്ക് നമ്മക്കളെ കർത്താവ് അനുഗ്രഹിച്ചാട്ട് യേശുക്രിഷ്ണുവിൻ്റെ നാമത്തിൽ ഞാൻ ഞാനവരെ അനുഗ്രഹിക്കുക യേശുക്രിഷ്ണുവിൻ്റെ നാമത്തിൽ ഞാൻ ഞാനവരെ അനുഗ്രഹിക്കുക ഇന്ന് പകൽക്കാലം ദൈവത്തിൽ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിപ്പാൻ കഥാവെ അങ്ങ് അവർക്ക് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്തു അങ്ങനെ ആത്മശക്തി ഹാൽ തന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങനെ കൃപയിൽ നിന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രത്യേകിച്ച് നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന പ്രയാസപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ കഥാവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്തായി തീരുമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ എങ്ങനെ മുന്നോട്ട് റിയാൻ മേലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ ഓ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി ഓ ഹലെ ലുഹ്യ എന്നൊക്കെ പല വിധത്തിലുള്ള ഭാരത്താൽ കഴിയുന്നവരുണ്ടല്ലോ ഇന്ന് പകൽ ദൈവിക അത്ഭുതങ്ങളെ ചെയ്യണമേ കഥാവിൻ്റെ കരം നേട്ടണമേ പിതാവെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നൊരു വിഷയം പ്രാർത്ഥിക്കുന്നു കഥാപ വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക തക്ക തുണകളെ കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തക്ക തുണകളെ ഒരുക്കണമേ കഥാവെ തക്ക തുണകളെ ഒരുക്കണമേ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിനോട് കഥാവി തക്ക തുണകൾ ഈ ദിവസങ്ങളിൽ കഥ ഒരുക്കണമേ കഥാവേ അമേൻ സുഹാക്കിന് വേണ്ടി റബേക്കയെ കണ്ടെത്തിയതുപോലെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതിന് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആ ഇന്ന് ഇന്ദു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കഥാവേ മറിഞ്ഞിരിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ ഞങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നല്ലോ ആ ദൈവാത്മാവ് തന്നെ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് ഇന്ന് പ്രഭാതി സ്തോത്രം ചെയ്യുന്ന കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക അത്ഭുതങ്ങൾ നടക്കണം അത്ഭുതങ്ങൾ നടക്കണം അത്ഭുതങ്ങൾ നടക്കണം കഥാവ് തക്ക സമയത്ത് തന്റെ കുഞ്ഞുങ്ങളെ വിവാഹം നടത്തുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കഥാവിന്റെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരുമാറാകട്ടെ ഇടയ്ക്കിടയ്ക്ക് വയറിനകത്ത് ഉണ്ടാകുന്ന ഉരുണ്ട് കയറുന്നവുള്ള അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ആ രോഗത്തിൽ നിന്നും ഇന്നു മുതൽ പെർമനന്റ് കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്തു മേലാല ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ കഥാവ് തന്റെ മക്കളെ സൗഖ്യമാക്കിയതിന് സ്തോത്രം കർത്താവിന്റെ ക്രൂപ കൊണ്ട് തന്നെ കുഞ്ഞു നിങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമേൻ ആമീൻ കഥാവിഭങ്ങൾക്കാലം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും നിങ്ങളുടെ മേൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമാറാകട്ടെ കേട്ടോ സ്തോത്രം നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മീകമായി വളരുവാൻ നമ്മൾ എടുക്കേണ്ട ചില ചുവടുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് പഠിച്ചു ദൈവവചനം നമ്മൾ ഭക്ഷിക്കുന്നവരായിരിക്കണം രണ്ടാമത് പഠിച്ചു ഇണയില്ലാപ്പഴ കൂടരുത് ഇന്നലെ നമ്മൾ പഠിച്ചു ആത്മാവിൽ നിറവുള്ളവരായിരിക്കണം ഇന്ന് കർത്താവിൻ്റെ ആത്മാവിൽ നമ്മൾ പഠിക്കുന്നത് ഐ മീൻ ശ്രദ്ധിച്ച് കേട്ടാണ്ട് ആദ്യം നമുക്ക് ആ നമ്മുടെ കുറിവാക്യം വായിക്കാം എഫിഷ്യൻ നാലിൻ്റെ പതിനാറിൽ പറയുന്നു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും അപ്പം നമ്മളെ വിളിച്ചത് വളരുവാൻ തന്നെയാണ് വീണ്ടും ജനിക്കപ്പെട്ടത് വളരുവാൻ തന്നെയാണ് എങ്ങോട്ട് വളരുവാന് ക്രിസ്തുവിലേക്ക് ഓരോ ദിവസവും ക്രിസ്തുവിലേക്ക് വളർന്ന് വളർന്ന് വളർന്നു വരുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലീശു നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മളെ വിളി നമ്മുടെ വിളി വളരുവാനുള്ളതാകിയാൽ മറന്നു പോകരുത് ദിനം പ്രതി വളരണം ഓരോ ദിവസവും വളരണം കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ വളർച്ച നമുക്ക് അവരുടെ വളർച്ചയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ കുഞ്ഞുങ്ങൾ വളരാതിരുന്നാൽ അത് പരാജയമാണ് അത് അപ്നോർമാലിറ്റിയാണ് അതുപോലെയാണ് ഒരു ദൈവത്തിൻ്റെ പൈതിൽ ക്രിസ്തുവിൽ വളരാതിരുന്നാൽ അത് അപ്നോർമലാണ് അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് വളരുവാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് കേട്ടാട്ടെ ഐ മീൻ സ്വർഗത്തിലേറ്റവും പ്രതിഫലമുള്ളതായ ഒരു ശുശ്രൂഷയാണ് ആത്മാക്കൾ നേടുക വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം അതിനെ പി എച്ച് ഡിയോ എം ഫില്ലോ ഒന്നും വേണ്ട അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് ട്രെയിനിങ് സെൻറ്ററുകളിലൊന്നും പോകണ്ട കഥാവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷം പറയുന്നവരായിരിക്കണം ഒന്നാമത് വായിക്കുന്നു ധാനിയേലിൻ്റെ പുസ്തകം പന്ത്രണ്ടാമധ്യായും അതിൻ്റെ മൂന്നാമത്തെ വാക്യം എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്തേക്കും പ്രകാശം അപ്പം നീ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ തിരിക്കുന്നവർ നീതിയിലേക്ക് തിരിക്കുന്നവർ അതായത് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന നീതിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടുള്ള നീതീകരണത്തിലേക്ക് പലരെയും തിരിക്കുന്നവർ എന്തായിത്തീരും നക്ഷത്രങ്ങളെപ്പോലെയും എന്നുമെന്തേക്കും പ്രകാശിക്കും ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ച് ബുദ്ധിമാന്മാർ ജ്ഞാനമുള്ളവർ ലോകപരമായ ജ്ഞാനമുള്ളവരല്ല ദൈവിക ബുദ്ധിയുള്ളവർ അവർക്കറിയാം ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അതിനപ്പുറത്തോട്ട് ജീവിക്കുന്നില്ല അപ്പം ഈ ഭൂമിയിൽ താൽക്കാലികമായ ജീവിതത്തിൽ നമ്മൾ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിത്യമായ ഒരു വാസസ്ഥലമാണ് സ്വർഗത്തിൽ ഈ വാസം കഴിഞ്ഞ് ഒരു നിത്യമായ വാസ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ജീവിതം ഏറ്റവും ശുഭമായി തീരണമെങ്കിൽ ഏറ്റവും സുഖകരമായി തീരണമെങ്കിൽ നമ്മൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം ഹല ലുയ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം ഞാൻ പറയട്ടെ സഹോദര സഹോദരി മാതാപി പിതാവ് ഈ പ്രഭാതത്തിൽ ആത്മാവ് നിങ്ങളോട് പറയുന്നു ഇന്നു മുതൽ നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം ഒരാളോട് ഇന്ന് പറഞ്ഞേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ കോൺഗ്രേഷനിലേക്ക് നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ചർച്ചിലേക്ക് നിങ്ങളിലൂടെ എത്ര പുതിയ വിശ്വാസികൾ അല്ലെങ്കിൽ പുതിയ ആളുകൾ വരുവാനിട വന്നു ഒന്ന് ചിന്തിച്ച സഹോദരി ഒന്ന് ചിന്തിച്ച സഹോദര എത്ര പേർ നിങ്ങൾ പോകുന്ന ചർച്ചിലേക്ക് നിങ്ങളിലൂടെ പുതിയതായിട്ട് വരുവാനിട വന്നു അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് ആത്മാക്കളെ തരും അപ്പോൾ സപ്പോസ് റോമാലേഖനം എഴുതുമ്പോൾ അതിനെ ഒന്നിപ്പറയും സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല കാരണം സുവിശേഷം പറയുന്നതിന് എനിക്കൊരു ലജ്ജയുമില്ല കാരണം ഞാൻ എന്നെക്കുറിച്ചല്ല പറയുന്നത് എന്നിലേക്ക് വരുവാനല്ല പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ ആ വ്യക്തിക്ക് വിടുതൽ ഉണ്ടാകുവാൻ ആ വ്യക്തിയുടെ ജീവിതം നന്നാകുവാൻ അവർക്ക് നിത്യജീവൻ ലഭിപ്പാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് സോ നമ്മൾ നമ്മളെന്തിനാണ് ലജ്ജിക്കുന്നത് അതുകൊണ്ടാണ് ബലോ സബൻ പറഞ്ഞ് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല കാരണം നമ്മളൊരാളോട് സുവിശേഷം പറഞ്ഞത് ആർക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അല്ല നമുക്ക് വേണ്ടിയല്ല അവർ രക്ഷ പ്രാപിക്കണം അവർ പാപക്ഷമ പ്രാപിക്കണം അവർ ക്രിസ്തുവേശുവുള്ള നീതീകരണം പ്രാപിക്കണം അവർ ആ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പുറത്തു വരണം അവർ നിത്യജീവനെ പ്രാപിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ പറയുന്നത് അപ്പം ഇവിടെ പറയുക സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ചെയ്യില്ല വിശ്വസിക്കുന്ന ഏവരും അതാരുമായിക്കോട്ടെ ആ അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അപ്പം നിങ്ങളേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും നിങ്ങൾ ആരുമായിക്കോട്ടെ നിങ്ങൾ സുവിശേഷകനാകണമെന്നില്ല പ്രവാചകനാകണമെന്നില്ല പാസ്റ്റർ ആകണം ില്ല നിങ്ങൾ ലീഡർ ലീഡറാകണമെന്നില്ല ആരുമാകണമെന്നില്ല ഒരു വിശ്വാസിയാണോ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ അവിടെ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും ഒരിക്കൽ ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് പൗലോസപ്പൂസ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അമ്മയുടെ ഉദരത്തിലെ മുടന്തനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവൻ ഈ സുവിശേഷം കേട്ടപ്പോൾ പൗലോസ് ഇവനെ നോക്കിയപ്പോൾ ഇവനിലേക്ക് ശക്തി വ്യാപരിക്കുന്ന കണ്ടു ഇവൻ ഇവനിൽ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി ഇവൻ മനസ്സിലായി എന്നെ വിടുവയ്ക്കും അവൻ പൗലോസ് പറഞ്ഞു കാല് നീ ചാടി എഴുന്നേറ്റ് കാല് കുത്തി നിവർന്ന് നിൽക്കുക എന്നു ആ സ്പോർട്ടിലെവൻ സൗഖ്യമാകുക സഹോദരൻ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആളുകൾ സൗഖ്യമാകും സഹോദരൻ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആളുകൾ വിടുവിക്കപ്പെടും മദ്യാനത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവർ വിടുവിക്കപ്പെടും പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സുവിശേഷം പറയുന്നവരായിരിക്കണം യേശു നിങ്ങൾക്ക് ചെയ്തത് യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പാപക്ഷമ യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നിങ്ങൾ പറയുന്നവരായിരിക്കണം ലജ്ജിക്കേണ്ട ലജ്ജിക്കേണ്ട അവിടെ ദൈവശക്തി വ്യാപരിക്കും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ വളരുവാൻ തുടങ്ങും നിങ്ങളിലൂടെ അടുത്ത ആത്മീക സന്തതികൾ ജനിക്കണം അത് വളർച്ചയോടെ ക്ഷണമാണ് അവൻ ഒരു ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞു വളർന്നു വന്നു അത് വിവാഹിതനായി അവൻ അവർക്കൊരു തലമുറ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ജനറേഷനിലേക്ക് അവർ കയറുന്നത് അതുപോലെ തന്നെയാണ് നമ്മളിലൂടെ പുതിയ ആത്മീക ജനറേഷൻ എഴുന്നേറ്റ് വരണം നമ്മൾ സുവിശേഷം പറയണം നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്നു ഇത് സുവിശേഷം പറയുന്നതിന് അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലിറങ്ങിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇന്ന് നിങ്ങൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അതിനുള്ള ശക്തി വരും നിങ്ങൾ നാലുപേരോട് പറയുമ്പോൾ അതിനുള്ള കൃപ ദൈവം തരും പറയുന്നതനുസരിച്ച് ദൈവം ശക്തി ും പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ വാബൂട്ടി വെക്കരുത് ഈ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഫോൺ എടുക്കണം നിങ്ങൾ വിളിച്ച് ഒരാളോടെങ്കിലും നിങ്ങളുടെ ജീവിതാനുഭവത്തെ പറയണം എന്നു പറഞ്ഞു ഞാൻ പോകുന്നിടത്തു നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വന്നാട്ട് എന്ന് പറഞ്ഞ് അവരെ വിളിക്കണം അതാണ് സുവിശേഷം അറിയിക്കുവാനുള്ള എളുപ്പ വഴി നിങ്ങളുടെ സാക്ഷ്യം പറഞ്ഞാൽ മതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് തലമുറയെ തന്നില്ലേ നിങ്ങളുടെ തലമുറ മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം തലമുറയ്ക്ക് ആയുസ് തന്നില്ലേ ഹല്ലി ലുഹാ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് കഥാവ് നിങ്ങൾക്ക് വഴി തുറന്നു തന്നില്ലേ കൂട്ടുകാരിൽ പരമായി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചില്ലേ പറഞ്ഞോട്ട് സഹോദര പറഞ്ഞോട്ട് സഹോദരി മരണത്തിൻ്റെ കണികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിനകത്തുനിന്ന് യേശു നിങ്ങളെ വിടുവിച്ചില്ലേ അതൊന്ന് പറഞ്ഞേ മറ്റുള്ളവരോട് നിങ്ങളെന്തിനാ വാ പൂട്ടിയിരിക്കുന്നത് നിങ്ങൾ ആരെ പേടിച്ചാൽ വാ പൂട്ടിയിരിക്കുന്നത് ഏത് അഭിമാനം കണ്ടോ വാവൂട്ടിയിരിക്കുന്നത് ഇന്ന് വാവൂട്ടിയിരിക്കരുത് സുവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കാൻ പാടില്ല കാരണം അത് നമ്മൾ അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ് യേശുവിനെ സ്വീകരിച്ചോ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ അറ്റത്തോളം പോയി എന്റെ സാക്ഷിയാകണം അത് നിന്റെ ചുറ്റുപാടിൽ നീ ഒന്ന് സാക്ഷിയായാട്ടെ ഒന്ന് കോരിന്ത ഒമ്പതാമതി അധ്യായത്തിൽ പൗലോ സമച്ചിന് ഇങ്ങനെ എഴുതി ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല ഞാൻ ആരെങ്കിലും നേടിയെന്ന് പറഞ്ഞാൽ പ്രശംസിപ്പാനൊന്നുമില്ല കാരണം നിർബന്ധം നിർബന്ധമെൻ്റെ മേൽ കിടക്കുക നിർബന്ധം നിർബന്ധമെൻ്റെ മേൽ കിടക്കുക നിർബന്ധം നിർബന്ധമെൻ്റെ മേൽ കിടക്കുക ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഈ സത്യവർത്തമാനം ഞാൻ അറിഞ്ഞിട്ട് ഈ സുവർത്ഥ ദൂത് ഞാൻ അറിഞ്ഞിട്ട് ഈ സദ്വർത്തമാനം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇത് അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുവിശേഷം അറിയിക്കാത്ത നിങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയാം അയ്യോ കഷ്ടം കാരണം നിങ്ങൾ നിത്യരക്ഷ അനുഭവിച്ചിരിക്കുക നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തു നിന്ന് രക്ഷ രക്ഷപ്രാപിച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു അല്ലെ പ്രിയപ്പെട്ടവരെ ആ സുവിശേഷം അറിയാത്ത സകലരും ആമി നിത്യാഗ്നിയിലേക്ക് നടന്ന് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കിയിട്ട് നിങ്ങൾ പറയാതിരിക്കുകയാണോ സഹോദര നീ നിത്യാഗ്നിയിലേക്ക് വീഴരുതേ എന്ന് നിങ്ങൾ പറയാതിരിക്കുകയാണോ അയ്യോ നിനക്ക് കഷ്ടമെന്ന പരിശുദ്ധാത്മാവി പ്രഭാതി പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവി നമ്മളെ ഓർപ്പിക്കുക നമ്മൾ സുവിശേഷം അറിയിക്കുന്നവരെ നിങ്ങൾക്ക് ആത്മീകമായിട്ട് വളരണമോ ക്രിസ്തു എന്ന തലയോടെ നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്നു പിതാവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമാകുന്ന ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷ ചെയ്താട്ടെ സുവിശേഷം അറിയിച്ചാട്ടെ സുവിശേഷം അറിയിച്ചാട്ടെ ഉണ്ടാതിരിക്കരുത് മൗനമായിരിക്കരുത് അറിയിക്കുക യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക യേശു രക്ഷകനാണെന്ന് പറയുക യേശു സൗഖ്യമാക്കുമെന്ന് പറയുക അവരുടെ ആവശ്യമനുസരിച്ച് അവരോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താട്ടെ നിങ്ങൾ മൗനമായിരിക്കരുത് കേട്ടോ അയ്യോ കഷ്ടമാണ് അതുകൊണ്ട് അമേ ആത്മീക വളർച്ചയ്ക്ക് അടുത്തൊരു സ്റ്റെപ്പ് െന്ന് പറയുന്നത് നിങ്ങളെടുത്ത് വെക്കേണ്ടത് സുവിശേഷം അറിയിക്കണം നാളെ പറയാം നല്ല ബ്രദറെ നാളെ പറയാം നല്ല സിസ്റ്ററെ ഇന്ന് നിങ്ങൾ സുവിശേഷം അറിയിക്കണം ഇന്ന് നിങ്ങൾ സുവിശേഷം അറിയിക്കണം ഇന്ന് നിങ്ങളുടെ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ വിളിക്കണം ഇന്ന് നിങ്ങൾ അവരോട് സാക്ഷ്യം പറയണം ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാമാവും ചിലരെ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീൻഷോട്ടുകൾ പോലെ കാണിക്കുന്നുണ്ട് നിങ്ങൾ അവരോട് കേട്ടോ അവരെ വിളിച്ചാട്ടെ അവർക്കൊരു വാട്സപ്പ് ചെയ്താട്ടെ അവരോട് പറയാം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ രക്ഷിക്കും ആ കുഞ്ഞുങ്ങളില്ലാത്ത അവരെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ ആ ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അവരെ വിളിച്ചൊന്ന് പ്രാർ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ സാക്ഷ്യമൊന്നും അവരോടൊന്ന് പറഞ്ഞു ആ ലലിയ കുടുംബജ്യോതി പ്രശസ്തി കഴിയുന്ന ആ നിങ്ങളുടെ കൂട്ടുകാരനോടൊന്നും വിളിച്ചു പറഞ്ഞാട്ടെ അവൻ കുടുംബസമാധാനം ഇല്ലാതിരിക്കുന്നു അവരോട് നിങ്ങളൊന്നു പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ ആ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരോട് നിങ്ങളൊന്നും പറഞ്ഞാട്ടെ ഇല്ല എല്ലാ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മഹത്വങ്ങൾക്കും എല്ലാവർക്കും യേശു ആവശ്യമാണ് യേശുവിലൂടെ മാത്രമാണ് രക്ഷ അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന സകലരോടും നിങ്ങളറിയിക്കണം അല്ലെങ്കിൽ സ്വർഗ്ഗം ചോദിക്കും നിന്നെ ഞാൻ ആക്കിയിട്ട് നീ പറഞ്ഞില്ല ഏതോ അയ്യോ കഷ്ടമെന്ന് പറയും അതുകൊണ്ട് അത് കേൾക്കുവാനിട വരാതെ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വയുലേ ഇന്നു പകൽക്കാൻ ഈ നിമിഷം തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ട് തുടങ്ങി സുവിശേഷം അറിയിക്കാൻ തുടങ്ങി കേട്ടോ കർമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എഴുന്നേറ്റ് പ്രകാശിക്കുക ഇരിക്കെഴുതുക എഴുന്നേക്ക് എഴുന്നേറ്റ് പ്രകാശിക്കുക യഹൂടെ തേജസ് നമ്മുടെ മേട്ട് വന്നിരിക്കുന്നു ആമേൺ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു